കെട്ടിയോ നാണേ സത്യേട്ടൻ, കെട്ടിയോളും ബള സാവിത്രി, കെട്ടും മട്ടും കണ്ടാലയ്യോ മധുര പുഞ്ചിരി തകതാളം. കെട്ടിയോ നാണേ സത്യേട്ടൻ, കെട്ടിയോളും ബള സാവിത്രി, കെട്ടും മട്ടും കണ്ടാലയ്യോ മധുര പുഞ്ചിരി തകതാളം. സ്നേഹം കൊണ്ടവരൊന്നാണ്, കോപിച്ചാലോ രണ്ടാണ്, കലഹത്തിരിയുടെ അറ്റം കത്തണ പലവിധ കഥകൾ പതിവാണ്. സലവിലയുയരണ കൂടാണ്, കളിചിരിയും മതിജോറാണ്, തട്ടും മുട്ടും തൊട്ടു തലോടലും പാമ്പും കോണിയും കളിയാണ്. സത്യേട്ടനും സാവിത്രിയും. മൊബൈൽ അവിടെ വെച്ചോളി, അല്ലേ ഇനിയിപ്പോ ചായ ചൂടാറിപ്പോ. അതെ സത്യേട്ട, ഞാൻ പറഞ്ഞ അങ്ങനെ ചീത്ത പറയുന്നത്, അല്ല അതല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? അതുമ്പോ രണ്ടാക്കും ഗുണമുള്ള കാര്യമാണോ? സത്യേട്ട, നമ്മള് കല്യാണം കഴിച്ചിട്ട് എത്ര കാലം, ഇമ്പൊക്കെ കുട്ടികളില്ലല്ലോ. അപ്പൊ അതാ ഞാൻ പറയുന്നത്, നമുക്കൊരു പ്രശ്നം വെപ്പിച്ചു നോക്കിയാലോ. പ്രശ്നം ഉണ്ടാക്കാൻ വരുമല്ലോ, നമുക്കൊന്ന് വീട്ടിലൊരു പ്രശ്നം വെച്ച് നോക്കി അറിഞ്ഞൂടെ, വീട്ടിലെന്തെങ്കിലും ദോഷമുണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ. അപ്പുറത്തെ വീട്ടിലെ സുമതിയേച്ചി എന്നോട് പറഞ്ഞു, സുമതിയേച്ചിക്ക് മോളെ കല്യാണം കഴിച്ചിട്ട് എത്ര കാലമായി, പിന്നെ ഒരു ഓന ഏതൊക്കെ ഡോക്ടറെ കാണിച്ചു, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ, പിന്നെ ആ ജ്യോത്സ്യർ വന്ന് പ്രശ്നം വെച്ച് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതിന്റെ ഒക്കെ പരിഹാരം കണ്ടാലല്ലോ അവർക്ക് കുട്ടി ഉണ്ടായത്. ജ്യോത്സ്യം വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്ന് കുട്ടികളുണ്ടായി. അയാള് ഭയങ്കര കേമനാ ജ്യോത്സ്യര്. ബുക്ക് ചെയ്യാനൊക്കെ എന്ത് ബുദ്ധിമുട്ട് അറിയോ, അങ്ങനെ ഡേറ്റ് ഒന്നുമില്ല, 3 വർഷത്തേക്ക് ആളെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അയാളെ. ഇതൊന്നും പറഞ്ഞ സത്യേട്ടം വിശ്വസിക്കൂല. അല്ല, എന്നിട്ട് ആരൊക്കെയോ റെക്കമെന്റ് പറഞ്ഞു, സുമതേച്ചിനോട് പറഞ്ഞു, മോള് വിളിച്ച് പറഞ്ഞ പോലെ അറിയുന്ന ആരൊക്കെയോ പറഞ്ഞിട്ട് എനിക്ക് ഡേറ്റ് കിട്ടിയതാന്ന്. അപ്പൊ ഞാൻ അറിയാതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ് പണിക്കരനെ വിളിച്ച് പറയലും സമയം നിശ്ചയിക്കലൊക്കെ നിശ്ചയിച്ചു. ഇപ്പൊ വരെ സത്യേട്ടനെ വിളിച്ചിണ്ടായിന് വരുന്ന വഴിക്ക് ഒരു 15-20 മിനിറ്റിനുള്ളിൽ വരും. സത്യേട്ട ഒന്നും പറയത്, എന്റെ ഒരു വിശ്വാസല്ലേ. അതും കൂടി നമുക്ക് നോക്ക എത്ര പണം പോലെ ചെലവാക്കി. ആയിക്കോട്ടെ, ഇനിയിപ്പോ ഞാനായിട്ട് ഇത് മുടക്കി എന്നുള്ളൊരു പേര് വേണ്ട. നടക്കട്ടെ. അക്ഷരാക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി, അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി, ജന്മഗേഹം വിട്ടിറങ്ങിപ്പോകും അഭയാർത്ഥിയാമൻ, ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹ. ഒരു പൂവിതളി നറുപുഞ്ചിരിയിൽ നിഴലാ. കരോക്കെ ഗാനം വേണേ, നിങ്ങൾ അഗ്നിദേവന്റെ പാട്ട് പാടിയല്ലേ? അഗ്നിദേവന്റെ പാട്ടല്ല, ശ്ലോകാണ്. ഇതെന്താ ഇത്? അസലൊരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? ഇത് പാട്ടുപുസ്തകം. പഞ്ചാംഗത്തിന് മുതൽ പാട്ടുപുസ്തകം എടുത്ത് വെക്കുക. പുസ്തകം അങ്ങോട്ട് എടുത്തു മാറ്റുക, പകരം പലക നിരത്തുക, കബഡി വെക്കുക. കബഡി വെക്കുക, പലക നിരത്തുക, ആ സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ആശാനേ, വീണ്ടും ഒരു അബദ്ധം പറ്റിയുണ്ട്. പറഞ്ഞോളൂ. ഇതാ എന്താ ഇത്? പാമ്പും കോണിയും. അത് മനസ്സിലായി, ഇതെങ്ങനെ സഞ്ചിയിൽ വന്നു. ഇന്നലെ പെങ്ങളും മക്കളും വീട്ടില് വരുന്നു വന്നീനി, ആ തല തെറിച്ച മക്കള് മാറ്റി പോയത്. ആരൊക്കെ? സുപ്രണും ഡിപ്പനും. ഒട്ടിച്ചും കഴിക്കും കേട്ടോ. ഇതെന്താ പാമ്പും കോണിയോ? പാമ്പും കോണിയും തൽക്കലസ്യ പ്രത്യുതാണല്ലോ, പരിഹരിക്കാൻ ഇത് മതി. ജീവിതാകുമ്പോ കയറ്റം ഇറക്കം ഉണ്ടാവുമല്ലോ, ഇതില് കയറ്റം ഇറക്കം ഉണ്ട്, കണ്ടല്ലേ കയറ്റം ഇറക്കം. ഇതില് പരിഹരിക്കാം, കബഡി എടുത്തു വെക്കുക. നശിപ്പിച്ചു, പെറുക്കി വെക്കുക, പെറുക്കിയേ. കബഡിയാ? ആ, പരിഹരിക്കാൻ ഇത് മതിയല്ലോ, ജ്യോതിഷം ശാസ്ത്രമാണ്. കട്ടട്ടുള്ള ഞാൻ 200 ഇട്ട്. ഞാൻ 100 ഇട്ട്? നിങ്ങൾ പറയണ്ടേ, വരുമ്പോ ഞാൻ വാങ്ങൂലിഞ്ഞോ. മദ്യസേവയുടെ കാര്യല്ല കട്ട,
മനസ്സിൽ ധ്യാനിക്ക. തകർന്നിരിക്കണോ ജീവിതം? തകർന്നിരിക്കണോ? ഈ 98 താഴോട്ട് ഇങ്ങനെ വരിക കണ്ടില്ലേ, ഇതാ ഇത് ജീവിതം തകർന്നിരിക്കണോ? 13 എത്തിയിരിക്കണോ? അത്ര ശാപുണ്ട്, ഉഗ്രശാപുണ്ട്, നാഗശാപ ഏറ്റിരിക്കണോ നിങ്ങൾക്ക്? കണ്ടില്ലേ, ഇതിനകത്ത് ഫുള്ള് പാമ്പ് കുട്ടികളാ. പാമ്പ് കോണി ഫുള്ള് പാമ്പല്ല ഉണ്ടാവുക. ആ തള്ള മക്കൾ ഒന്നായിട്ടുണ്ട്. ഇതിനെന്താ പരിഹാരം? പരിഹാരം ഉണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക. ഈ തിരുന്താം തിരുമാന്താംകുന്ന് ക്ഷേത്രം പണ്ഡിതയാണല്ലേ. ആ തിരുന്താമാതാ കുന്ന് ക്ഷേത്രത്തിൽ പോവുക, ഒരു വെള്ളിമൂങ്ങനെ കൊടുക്ക. വെള്ളിമൂങ്ങ അല്ല, വെള്ളിപ്പാമ്പിനെ കൊടുക്ക, സർവപാപങ്ങളും ഒഴിഞ്ഞു കിട്ടും. മാറാനായിട്ട് ഇട്ടോളുക. ഇന്ന് എനിക്ക് കളിയില്ല, മടക്കിയിരിക്കണോ? ദക്ഷിണ വെക്കാൻ. എന്താ ഇതിന്റെ വില? ഇതിന്റെ വില 110, പക്ഷെ 100 കിട്ടി. എന്താ ഇത് പിടിക്ക? ഇനി മുതലേ പാമ്പും കോണിയും ഞാനും ഭാര്യയും കൂടി കളിച്ചോളാം. നിങ്ങൾ മൊത്തത്തിൽ കളിപ്പിക്കണ്ട. ആ സഞ്ചി കൊണ്ട് എടുക്കുക. റേഷൻ കട പോണം, മണ്ണെണ്ണ വാങ്ങണം, കറണ്ട് ബില്ല് അടക്കാത്തോണ്ട് അവര് കട്ടാക്കി ഇരിക്കണം. മണ്ണെണ്ണ വാങ്ങുമ്പോഴേ രണ്ടാളും കൂടെ സ്വയം തലയിൽ അങ്ങോട്ട് പാരുക, എന്നിട്ട് കത്തിച്ച് അങ്ങോട്ട് ചാവുക. ഇല്ലെങ്കിലേ ഞാൻ കത്തിക്കേണ്ടി വരും. കെട്ടിയോ നാണേ സത്യേട്ടൻ, കെട്ടിയോളും ബള സാവിത്രി, കെട്ടും മട്ടും കണ്ടാലയ്യോ മധുര പുഞ്ചിരി തകതാളം. സത്യേട്ടനും സാവിത്രിയും.